തേക്കടിയിൽ വനംവകുപ്പ് ജീവനക്കാരനെ ആന ചവിട്ടി. ഡിവിഷൻ ഓഫീസിലെ ക്ലർക്ക് റോബിനാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് രാവിലെ തേക്കടി ബോട്ട് ലാൻഡിന് സമീപം പ്രഭാത നടത്തത്തിനിടെ റോബിൻ ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ഇയാളുടെ പരിക്ക് ഗുരുതരമാണ്. റോബിനെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി മുന്നിൽ കാണുന്ന സർക്കാരിന് വൻ ബാധ്യതയായി ജീവനക്കാരുടെ ഈ മാസത്തെ കൂട്ടവിരമിക്കൽ. ഇനിയുള്ള രണ്ട് ദിവസങ്ങളിൽ വിരമിക്കുന്നവർ കൂടി ഉൾപ്പെടെ 10,000 പേരാണ് ഈ മാസം പടിയിറങ്ങുന്നത്. ഈ വർഷം ആകെ വിരമിക്കുന്ന 21,537 പേരിൽ പകുതിയോളം പേർ ഒറ്റ മാസം കൊണ്ട് പടിയിറങ്ങുമ്പോൾ 1,000 കോടിയിലേറെ രൂപയാണ് വിരമിക്കൽ ആനുകൂല്യമായി ഒറ്റയടിക്ക് നൽകേണ്ടി വരിക. ഇത് കണക്കിലെടുത്ത് അടുത്ത മാസം പൊതുവിപണിയിൽ നിന്നും 2,000 കോടി രൂപയെങ്കിലും സർക്കാർ കടമെടുക്കും. ഗുസ്തിതാരങ്ങളുടെ സമരത്തിൽ കർഷകർ ഇടപെടുന്നു. സംയുക്ത കിസാൻ സഭ രാജ്യവ്യാപക പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. ബ്രിജ്ഭൂഷൺ അയോധ്യ റാലി പ്രഖ്യാപിച്ച June 5 രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. June 1 ജില്ലാ താലൂക്ക് തലങ്ങളിൽ ബ്രിജ്ഭൂഷണിന്റെ കോലം കത്തിക്കും. തൊഴിലാളി സംഘടനകൾ മഹിളാ യുവജന വിദ്യാർത്ഥി സംഘടനകളെ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കും. ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ജനജീവിതം മെച്ചപ്പെടുത്താനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദി സർക്കാർ 9 പൂർത്തിയാക്കുന്ന വേളയിൽ ട്വിറ്ററിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ ഇനിയും കഠിനമായി പ്രയത്നിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി മേഖലയിൽ ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ശബ്ദം കേട്ട് നാട്ടുകാർ ആശങ്കയിൽ. തിങ്കളാഴ്ച പകലും രാത്രിയും ഇന്ന് പുലർച്ചെയും ശബ്ദം കേട്ടതായി നാട്ടുകാർ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എരുമേലി പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് മുഴക്കവും ശബ്ദവും കേട്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ജിയോളജി വകുപ്പ് ജീവനക്കാർ സ്ഥലത്ത് പരിശോധന നടത്തുമെന്ന് വ്യക്തമാക്കി.